ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ഇട്ടിരുന്നു, അതിൻ്റെ ഒരു തുടർച്ചയായ വീഡിയോ കൂടി തന്നെയാണ് ഇത് എന്ന് പറയാം. കാരണം ഞാൻ പാർട്ട് പാർട്ടായിട്ടാണ് ഇട്ടത്, എല്ലാം ഒരു ദിവസം കൊണ്ട് എടുത്ത വീഡിയോ തന്നെയാണ്. പക്ഷെ എല്ലാം ഒരുമിച്ച് ഒറ്റൊരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു സമയമാവും, അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ട് പാർട്ടായിട്ട് ഇട്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബാസ്കോ വില്ലേജ് ഉണ്ട്, ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ അപ്പുറമാണെന്നാണ് പമ്മ പറഞ്ഞത്. അപ്പം അവിടെ ഒരു ബാസ്കോ എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി ഉണ്ട്, 1000 വർഷം പഴക്കമുള്ള മൊണാസ്ട്രി ആണത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ മൊണാസ്ട്രിയും ആ ബാസ്കോ എന്ന് പറഞ്ഞ വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, നിങ്ങൾ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സാധാ ആപ്പിളാണ് കാണിച്ചത്, ഈ കാണുന്നത് ഗ്രീൻ ആപ്പിളാണ്. എന്താ ഇതിനകത്തെല്ലാം ഇന്നലെ ഫുള്ള് നമ്മൾ പറിച്ചു തന്ന്, അതാ എത്ര കുറവ്. എന്താ ഇനി വേറൊരു ഇത് കാണിച്ചു തരാം. ഈ ഒരു ഇവർ ഈ ഒരു സ്ഥലത്ത് കൂടുതലുള്ളത് ആപ്രിക്കോർട്ടാണ്, ആപ്പിളിനെക്കാട്ടിലും ഉള്ളത്. നല്ല ആപ്രിക്കോട്ടിൻ്റെ മരം ഇതിനകത്തായിട്ടില്ല. പിന്നെ നമ്മളെ ബേഗിത ഇവിടെ നിൽക്കുന്നുണ്ട്, ഈ ഒരു ഭാഗത്തായിരുന്നു ടെൻ്റ് അടിച്ചത്. ഇവിടെ ആയിരുന്നു ആദ്യം ടെൻ്റ് അടിച്ചത്. നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് അവിടുത്തെ പറമ്പിലുള്ള ആൾക്കാരെ വെള്ളം നനച്ചപ്പോൾ ഫുള്ള് വെള്ളം ഇങ്ങോട്ടേക്ക് വന്നു, എന്നിട്ട് നമ്മൾ മാറ്റി അങ്ങോട്ടേക്ക് അടിച്ചു. ണ്ടില്ലേ ചോട്ടിലൊക്കെ മൊത്തം ആപ്രിക്കോർട്ടാ, ഇവർക്കൊന്ന് ഇത് വേണ്ടാന്ന് തോന്നുന്നു. എന്താ അങ്ങക്കെ ഉണ്ട്, അങ്ങക്ക് ഫുള്ളു ഇതന്നെ ആപ്രിക്കോർട്ട്, ആപ്പിളിനെക്കാട്ടിലും കൂടുതലുള്ളത്. എന്താ ഫുള്ള് ആപ്രിക്കോർട്ടുണ്ട്, മരത്തിലുണ്ട്, അതേപോലെ നിലത്തുമുണ്ട്. പിന്നെ ഇത് വെള്ളം പോകാനൊക്കെ ഉള്ള ചാലാണ്, അവിടെയാണ് മെയിൻ റോഡ് ഉള്ളത്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, നമുക്ക് നേരെ അടുത്ത യാത്രയിലേക്ക് പോവാം. നമ്മൾ വന്ന റൂട്ട് ഇതാണ്, പക്ഷേ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു വന്നപ്പോൾ നേരെ റോഡിലേക്ക് പോവാണ്. അതല്ലാതെ ഇവിടെ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ളത് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഇതാണ്, അതായത് ഡ്രാഫ്റ്റിംഗ് ചെയ്യുന്ന സ്ഥലമാണ്. അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെങ്കിൽ എന്തായാലും മൂപ്പര് കാണിച്ചു തന്നാണ്. എന്തായാലും ഇപ്പോൾ ഇവിടെ നമ്മളൊരു മൊണാസ്ട്രിയിലേക്കാണ് പോകുന്നത്, നമുക്ക് അവിടുത്തെ എങ്ങനെയാണെന്നെല്ലാം നോക്കാം. പിന്നെ ഈ സൈഡിലൂടെ കാണുന്ന ഈ മരങ്ങളെല്ലാം ക്യാനാമ്പയ്യാ എന്നീ യാർപ്പാന്നാണ് ഈ മരത്തിൻ്റെ പേര്. ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയില്ല, എനിക്കും അറിയില്ല എന്താന്ന്. അപ്പം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആകെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ നല്ല വിലയുള്ള മരമാണിത്. ഇവിടൊക്കെ ഇത് തന്നെയാ ക്യാമ്പിംഗ് പ്ലേസ്, ഇവിടെ എല്ലാം ഇത് തന്നെയാ കേട്ടോ ക്യാമ്പിംഗ് പ്ലേസ്. അതേപോലെ തന്നെ ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഫുള്ളതാ ആ സൈഡിലൊക്കെ, ഈ ഒരു ഭാഗത്ത് മൊത്തം അത് തന്നെയാന്ന് തോന്നുന്നു. കാരണം ഈ ഒരു വലിയ റിവർ ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഫുള്ള് ഇതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ ഫുള്ളും, എന്താ പറയുക ഫുള്ള് നല്ല വൈബ് തന്നെയാ. ഓ ഭയ്യ മൊണാസ്ട്രി നാം ക്യാ? ബസ്കോ മൊണാസ്ട്രി. ബസ്കോ മേബി ഇവിടുന്ന് 3 കിലോമീറ്റർ ആണ് ബസ്കോ. ബസ്കോ ബസ്കോ മൊണാസ്ട്രി എന്നാണ് ആ ഇതിന്റെ പേര്. How much year old? That's in... Maybe 1,000. 1,000 വർഷം മുമ്പുള്ള ഇതാണ് മൊണാസ്ട്രിയാണ്.
ഓ ഇവിടൊക്കെ സൈഡിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം ഫുള്ള് പശുവിന് കൊടുക്കാനുള്ള പുല്ലാണ്. ഓ ഭയങ്കര അടിപൊളിയാണ് അങ്ങ് നിക്കുന്നതാണ്. ഇതാ കാണാൻ നല്ലൊരു ഭംഗിയാ. എന്ത് വൈബാ ഇവിടെ. ഓ ഒരു രക്ഷയില്ല കേട്ടോ. നാളെ പോണോ പൈസല? ചായപ്പൊടി ഏതാ ശ്രീ അവിടുന്ന് പുല്ലൊക്കെ ഏറ്റിക്കൊണ്ടാണ്. ഹായ് ദീദി. നമസ്തേ ജൂലേ. ഏ ക്യാ ലാംഗ്വേജ് ജൂലേ? ലഡാക്ക് ലാംഗ്വേജ് ജൂലേ. ജൂലേ നമസ്കാര്. ലോക്കൽ ജൂലേ. ഇവിടുത്തെ ലോക്കൽ ആൾക്കാരെ ലാംഗ്വേജ് ജൂലേ. നമസ്കാരം അല്ലേ. സണ്ണല്ല ഫുള്ളും സൂര്യനെ കസ്തമിക്കാനായി. ഇന്നതാ ഇവര് നല്ല പുളിയുണ്ടായിരുന്നു. ഇവൻ എന്നോട് പറഞ്ഞു കൊറേ കാലായി ഇത് ഡ്രൈവറിനെ ചെയ്തിട്ട് ഇത് ആ ബായിക്കാണ് ഇതുവരെ കൊടുക്കുന്നില്ല. ഇതാ ബായി നോക്കിയാ എന്ത് ലുക്ക. എന്ത് ലുക്കാ നോക്കിയ. ഓ സണ്ണായ കൊണ്ട് ഇപ്പൊ ക്ലിയർ പോയി. ഓ ഭയ്യാ വില്ലേജ് നിമ്മോ? സെയിം വില്ലേജ് നിമ്മോ? ആ ഇത് നിമ്മോ എന്ന വില്ലേജ് സെയിം തന്നെ കേട്ടോ. അതിന്റെ ഒരു ഭാഗമാണ് ഇത്. നേരത്തെ നമ്മൾ നേരത്തെ കണ്ടത് വേറൊരു ഭാഗം, ഇപ്പൊ കാണുന്നത് വേറൊരു ഭാഗം. എന്താണെങ്കിലും അടിപൊളിയായി. ഇവിടെ വീടുകൾ കുറവല്ലേ അല്ലെ? വീടുകൾ കണ്ടിട്ട് കുറവാന്ന് തോന്നുന്നു. വീടുകൾ അങ്ങനെ ഇല്ലെങ്കിലും റോഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. സൈഡില് ഫുള്ള് ഇത് ഇതന്നെ ടിബറ്റന്റെ ഫ്ലാഗും. ദിസ് ടിബറ്റൻ ഫ്ലാഗ്. ഡിഫറെന്റ് ടിബറ്റന്റെ വേറൊരു ഫ്ലാഗ്. നേരത്തെ കണ്ട ഒരു ഫ്ലാഗ്. അതിന്റെ ഇത് വെച്ചുകഴിഞ്ഞാല് ഫുള്ളും ഇതാ ഈ കാണുന്ന ഇതിന്റെ മേലല്ല. ആ പോയി ആ കാണുന്ന അപ്പുറത്താ അടുത്ത. നമ്മള് നേരത്തെ പോയല്ലേ, നേരത്തെ പോയ റൂട്ടിലല്ല. ചില്ല് കാറിന്റെ ചില്ല് ക്ലിയർ അല്ല. അതാണ് സണ്ണടിക്കുമ്പോ ഫുള്ളൊരു ഇത് അതിന്റെ ഇത് കാണുന്നുണ്ട് പൊടിയെല്ലാം. ഓ മാൻ പൊളി പൊളി. ഫുള്ള് ഇതല്ലേ. അങ്ങോട്ടേക്ക് കാണൂലടാ ക്ലിയർ അല്ല. ഉണ്ട്.
നമ്മള് ലഡാക്ക് ടൗണില് എത്തി, അതായത് നമ്മള് ലഡാക്ക് ടൗണിന്ന് നമ്മൾ ആ ഒരു ഇതെല്ലാം കണ്ടപ്പോ ഫുള്ളും അതായത് മരുഭൂമി പോലെയായിരുന്നു. ഒരു മരങ്ങളൊന്നും അധികം ഒന്നുമില്ല. പിന്നെ ആകെയുള്ളത് അതായത് മഞ്ഞുമലയായിരുന്നു. ആ മഞ്ഞുമല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതൊന്നുമില്ല, അധികം സ്നോ ഒന്നും ഇല്ല. പിന്നെ കർദുംഗല പാസ് ആണ് ആകെ ഉള്ളത്. അത് കയറണമെങ്കിൽ കൊറോണന്റെ പിന്നെ RT-PCR കൊറോണ ടെസ്റ്റ് വേണം. അത് മാത്രമല്ല അതിന് എത്ര 350 അവിടെ എന്താ അവിടെ കേറാന് ഒരാൾക്ക് 500 ഉള്ളിലായിട്ട് പാസിനും വേണ്ടി വരും കർദുംഗല കേറാൻ. അതുകൊണ്ട് അത് കേറിയിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഇവരെ കണ്ടത്. അതായത് ഞാൻ പറഞ്ഞില്ല ഇനി കാശ്മീരിലേക്ക് ഇങ്ങനെയുള്ള യാത്രയാണ് ചെയ്യുന്നത്, ലിഫ്റ്റ് അടിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ നേരത്തെ എന്റെ ടാർഗറ്റ് എന്നൊക്കെ പറഞ്ഞാല് കാശ്മീർ ആയിരുന്നു. പക്ഷെ ഞാൻ നേരെ പോയത് ഇവിടെ, ഞാൻ നേരെ വന്നത് ലഡാക്കിലേക്കാണ്. അപ്പൊ ഇവിടെ ഇന്നാണ് ഇവിടെ എത്തിയത്, അതുമല്ല ഇന്നാണ് ഇവിടുന്ന് പോവാൻ വിചാരിച്ചത്. അപ്പോഴാണ് മൂപ്പരെ കണ്ടത്. അപ്പൊ എന്തായാലും മൂപ്പര അവിടെ ക്യാമ്പിങ്ങിന്റെ ആ ഒരു ഭാഗം ഫുള്ള് സ്റ്റേ ഉണ്ട്. അപ്പൊ അവിടെ വന്ന് അതുമല്ല രാത്രി ഫുള്ള് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഉണ്ടായാലുണ്ട്. അപ്പൊ നമുക്കതിന്റെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് ആസ്വദിച്ച് നാളെയാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ എന്തായാലും അങ്ങനെ നിൽക്കുക. അതായത് ലഡാക്ക് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതായത് വലിയ പിന്നെ ഇതിനെക്കാട്ടിലും നല്ലത് മണാലിയാന്ന് നമുക്ക് തോന്നി ഈ ലഡാക്കിലേക്ക് വന്നപ്പോ. അത് നമ്മൾ പറയുകയും ചെയ്തു. പക്ഷെ എങ്ങനെയാണെങ്കിലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവരെ പരിചയപ്പെട്ടു. അങ്ങനെ ഇവിടെ നമ്മളെ ഇവരെ വില്ലേജിലേക്ക് കൊണ്ടുപോയി. ഫുള്ള് വൈബാണ്. പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, നമ്മളിങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 2-3 മരക്കെയാണ് കണ്ടത്. പക്ഷെ ആ മരം കണ്ടതിന് ശേഷം നല്ല അടിപൊളിയായി. അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞത്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ആ വില്ലേജിൽ നമ്മൾ പോയപ്പോഴും പിന്നെ ഇവരാ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലത്തൊക്കെ. അവിടെ ഇരിക്കുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് പിന്നെ വെളിച്ചടിക്കുന്നുണ്ട്, അധികം ക്ലിയർ ആകുന്നില്ല. ബസ്കോ എന്നാണ് ഈ ഒരു വില്ലേജിന്റെ പേര്, ഇവിടെ ഈ സ്ഥലത്തിന്റെ. അപ്പൊ നമ്മൾ ഇതുവരെ ആ ഒരു മൊണാസ്ട്രിയിലേക്ക് എത്തിയിട്ടില്ല. അതാണ് ഇവിടെ മരത്തിന്റെ പേര്, നേരത്തെ പറയുന്നു ഞാൻ മറന്നുപോയി. ലോക്കൽ ലാംഗ്വേജ് സ്റ്റങ്മ. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ മരത്തിന് പറയുന്നത് സ്റ്റങ്മ എന്നാണ്. ഓ ഹിന്ദിയിൽ പോയിടുന്ന എങ്ങനെയാണെങ്കിലും ഇത് ഇങ്ങനെ വണ്ടിയിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. ഒരു ബോറടി ഒന്നുമില്ല. അതായത് എനിക്ക് ബോറടിയില്ല കാണുന്നത്. നിങ്ങൾക്ക് ഉണ്ടോ എന്നറിയില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആർക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം അത്രയ്ക്ക് രസമാണ് ഇതിങ്ങനെ കാണാൻ. ഈ വീഡിയോ കാണുന്നതിനേക്കാളിൽ എത്രയോ അടിപൊളിയാണ് നേരിട്ട് കാണുന്നത്. കണ്ടുകൊണ്ട് കാണുന്ന ഒരു വ്യൂവും അതേപോലത്തെ ആ കാഴ്ചയിലെ സൗന്ദര്യം ഒന്നും ഈ ക്യാമറയിലൊന്നും കിട്ടൂല. അതാണ് അതിന്റെ പ്രത്യേകത. മരങ്ങളെല്ലാം കഴിഞ്ഞ് ഫുള്ളും ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട്.
നോക്കാം. റോഡൊക്കെ ഭയങ്കര ഡേഞ്ചറാ ഇവിടെ. അതേപോലെ തന്നെ ലേന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റോഡെല്ലാം ഭയങ്കര ഇത്. അതായത് ലേനല്ല, ലേയിലേക്ക് വരുന്ന മണാലി എന്നൊക്കെ ലേയിലേക്ക് വരുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുള്ള്, അതായത് പണി നടന്നുകൊണ്ടിരിക്കുക, ഫുള്ള് ഡേഞ്ചർ റോഡാണ്. ആ ജിഞ്ചി മാറി കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. ഫുള്ളും ഓ ഇതെല്ലാം എന്തല്ലോ മണ്ണും കൊണ്ട് കാക്കി വെച്ചതാ. മണ്ണുണ്ട്, കല്ല്, അല്ലടാ ഓൾസ് ഉണ്ട് അതിനകത്ത്, ഓൾസ് ഉണ്ട് അതിനകത്തടാ. അതാ നീ ഓടിച്ചോ, നീ നോക്കണ്ട. കണ്ടിട്ട് ഇതാന്ന് തോന്നുന്നു ആ മൊണാശ്രീ. ഭയ്യാ ആ ഇതന്നെ മൊണാശ്രീ, ഇവിടുത്തെ 1000 വർഷം പഴക്കമുള്ള മൊണാശ്രീയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. ഇതിന്റെ വഴി എവിടെ? വേർ ഇസ് വേ? ഓ ഇത് അവസാനിക്കുന്നത് ഈ ഒരു ഇതിൽ തന്നെയാ. ഇവിടുത്തെ റോഡ് അവസാനിക്കുന്നത് ഇതന്നെയാന്ന് തോന്നുന്നു ഈ ഒരു സ്ഥലത്ത്. എന്തായാലും എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബസ്കോ മൊണാസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മൊണാസ്ട്രിയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ഇങ്ങനെ കൊറേ കണ്ടിട്ട് കൊറേ കൊല്ലത്തെ പഴക്കൊക്കെ ഉണ്ട്, നമുക്ക് നേരെ കാഴ്ചയൊക്കെ കണ്ട് തിരിച്ചു വരാം. ഇതാ ഇവിടെ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. ഇതോ ഓ എവിടെ ചെന്നാലും ഇവിടെ വ്യൂ വൈബ്, ഇത് മാത്രമേ ഉള്ളു ഇവിടെ. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഭയ ഇനി പ്രോബ്ലം വീഡിയോ ബനാത്ത. അപ്പോ ഇതാ ഫസ്റ്റിന് ഇത് ഫുള്ള് ഇഷ്ടികയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സണ്ണടിക്കുന്നുണ്ട്, ഇവിടുന്ന് കുറച്ച് ക്ലിയർ ഇല്ല. ഇതാ ഫുള്ളും ഇഷ്ടിക കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അവിടെയൊക്കെ ഇടിഞ്ഞ് വീ അവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇതല്ലേ ഫുള്ള്, ഇത് ഇഷ്ടികയല്ല കേട്ടോ, ഇത് പാറക്കല്ലാണ്. ഞാൻ ഇഷ്ടികയെന്ന ദൂരത്തുനിന്ന് കണ്ട വിചാരിച്ച പാറക്കല്ലും മണ്ണും കൊണ്ട് ഇതാക്കിയതാണ്. ഇവിടെ ഇവിടെ മാസ്ക് എന്തായാലും ഇടണം, അല്ലെങ്കിൽ ഫൈന ഉണ്ടാവും. ഫൈനല്ല, മാസ്ക് എന്തായാലും നിർബന്ധമാണ്. മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. സർസാങ് ചമ്പ ടെമ്പിൾ എന്താ ആദ്യമായിട്ട് വന്ന് ഇങ്ങോട്ടേക്ക്. ഓക്കെ ഇതിലോട്ടെയാണ് ആദ്യം പോകുന്നത്. ഓ ഇവിടെ ഫുള്ളും ഇരിക്കാ പീസ്. ഇവിടെ കുറേ ഫുള്ളും കല്ലുകളെല്ലാം പരന്ന കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാ ആ ഒരു ഭാഗം നോക്കി എന്ത് അടിപൊളിയാണ്, ഫുള്ളും ആകാശം അടിപൊളി കളറ് ഇവിടെയല്ലേ. ഇതാണ് അതിൻ്റെ ഉൾഭാഗം. ടെമ്പിളിലേക്ക് മൊണാസ്റ്ററിലേക്ക് കയറണ്ടേ? ഓ നിസേ ഓക്കെ ഇതിലൂടെ ഇതാണ് മറ്റേ അമ്പലം. എന്റെ അമ്പലത്തിന്റെ പേര് ടെമ്പിൾ നാം ഗോൾഡ് ഗോൾഡ് ഓക്കെ
ഇതാണ് നമ്മള് കണ്ട ടെമ്പിള്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വീഡിയോ എടുക്ക, കുഴപ്പമൊന്നുമില്ല സാർ. ഓ ഇവിടെയൊക്കെ ഇതാണിത്. അതായത് ഈ എന്തായിരുന്നു സങ്സാങ് ടെമ്പിൾ, സോങ്സാങ് സർസാങ് ഖോംബ ടെമ്പിൾ, അതായത് അതിൻ്റെ അർത്ഥം പ്യുവർ ഗോൾഡ് എന്നാണ്. ഇതാ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കാം. പിന്നെ ഇതാ ഇത് ടിബറ്റൻ ഫ്ലാഗ് അല്ല, ഇതാണ് ടിബറ്റൻ ഫ്ലാഗ്. ഈ ഫ്ലാഗിൻ്റെ ഒരു പ്രത്യേകത പീസ്ഫുള്ളാണ്, ശാന്തി സമാധാനം എല്ലാം നിറഞ്ഞൊരു ഫ്ലാഗാണ്. അതിനെ സമ്മാനിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലാഗ്. ഇവിടെ നല്ല വ്യൂ നമുക്ക് നോക്കാം. ഓ എന്തൊരു അടിപൊളിയാ നോക്കിയ. ഇവരെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്റെ ഹൗസാണിത്. വൈബാണ് ഇവിടെ. ഓ ഭയങ്കര പീസ്ഫുള്ളാ. അങ്ങനെ ആ ഒരു വ്യൂ ഉണ്ട്. നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാ. ഇതിന്റെ മേൽക്കൂര നോക്കി ഫുള്ള് വിറക്, ഇതിന്റെ ഉള്ളിലൊക്കെ വിറകന്നല്ലേ. മരം വെച്ചിട്ട് അതിന്റെ ഉള്ളില് ഫുള്ള് ഇരുട്ട. ഇത് ക്രോസിങ്ങോട്ടേക്ക് മരം വെച്ച് അതിന്റെ മേലൊക്കെ ഫുള്ളും ഇത് കല്ലാടാ. ഇത് ഫുള്ള് കല്ലാണ്, ഇത് ഫുള്ള് കല്ല് ഇങ്ങോട്ടേക്ക് വെച്ചത് ഫുള്ളും മരം. ഇത് പ്രാർത്ഥിക്കുന്ന സ്ഥലാ, ഇതിൻ്റെ ഉള്ളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഇതെല്ലാം ക്ലോസാ. പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇല്ല, ഇവിടെല്ലാം പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലയിലേക്ക് പോവാണ്. നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്നു, ഇത് ഫുള്ള് ഇതാ ഇതിൻ്റെ മേൽക്കൂര മരമാണ്. മരത്തിൻ്റെ മേലെ ഫുള്ള് മണ്ണും കല്ലും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതല്ലേ ഇത് ഫുള്ള് മണ്ണാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഉറപ്പില്ലാത്ത സൈസ്. അതെ കൊറോണ ആയതുകൊണ്ട് ഇതൊക്കെ ക്ലോസ് ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഫുള്ളും ഇത് ഫുള്ളും ഇടിഞ്ഞു വീണു, പഴയതാണിത്. അപ്പോൾ അവിടുന്ന് ടോപ്പിലേക്കെല്ലാം പോയി അവിടുന്ന് താഴെ ഇറങ്ങാണ്. ഇവിടെയൊക്കെ ഫുള്ളും ഉണ്ട്, അതെല്ലാം കുറേ ഇവിടെയൊക്കെ ഫുള്ളും ഉണ്ട്. അവിടെയൊക്കെ ഫുള്ള് കാറ്റ് കൊണ്ടൊന്നും ഇതാകുന്നു, കുറേ കാലത്ത് പഴക്കമുള്ളതാണ് അതൊക്കെ. ഇവിടുന്ന് അങ്ങനെ ഈ മൊണാസ്റ്റർ എല്ലാം കണ്ട് ഇവിടുന്ന് തിരിച്ചറങ്ങുക. എന്തിന്റെ ഓ 18 കൊല്ലം പഴക്കമുള്ള ഹിമാലയൻ ഐബക്സിന്റെ കൊമ്പ്. 18 വർഷം പഴക്കമുള്ള അല്ലേ. അത് ഒരു കണക്കാക്കിയത്
ഈ ഒരു ഇത് വെച്ചിട്ട് അല്ലേ, ഇത് എണ്ണീട്ടാണ് ഇവർ ഇതിന്റെ വർഷം കണക്കാക്കിയത്. ഇത് 18 എണ്ണം ഈ ഒരു ഇതിങ്ങനെ കട്ടിങ് ഉണ്ട്, അത് വെച്ചിട്ടാണ് അവര്. ഇത് അവിടെ ഇപ്പുറത്തെ സൈഡ് ഒന്നുണ്ട്, പക്ഷെ അവിടെ വലിയ കാര്യമായിട്ട് ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് നേരെ നമ്മളെ വണ്ടിയിലേക്ക് പോവാണ്, നമ്മൾ വന്ന വണ്ടിയിലേക്ക്. ഇവര ഈ ഒരു മോണസ്റ്ററിലെ ഇൻചാർജ് ആയിട്ടുള്ള ഇവര് അഗ്നിയ അവിടെ മൂന്ന് ആൾക്കാരുണ്ട് ഈ ഒരു മോണാസ്റ്ററിന്റെ ചാർജിങ് ഏൽപ്പിച്ചിട്ടുള്ള, അതില് ഒരാളാണ് ഇത്. ഇവരെ ഡ്രസ്സിങ് ഒക്കെ നോക്കിയ വെറൈറ്റിയാണ്. ഇവരുടെ ജീവിതം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒരു മൊണാസ്ട്രിക്ക് വേണ്ടിട്ട് ഫുള്ളും മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാ ഇതിന്റെ ഈ മൊണാസ്ട്രിന്റെ എല്ലാം നോക്കി നടത്താനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് അവിടുത്തെ പോവാട്ടാ, എല്ലാ ഇതെല്ലാം മൊണാസ്ട്രി എല്ലാം കണ്ട് നമ്മളെ ക്യാമ്പിംഗ് സ്ഥലത്തേക്ക് പോവാണ്. ഇതാ നമ്മള് നേരത്തെ കണ്ട മൊണാസ്ട്രി ആണ് ആ കാണുന്നത്. ഇതാ ഈ കണ്ടത്. എന്തായാലും അടിപൊളി സംഭവമല്ല, വൈബ് സ്ഥലം. ഈ കൊറേ വെള്ള ഇത് കാണുന്നത്, അതായത് ഈ നിർമ്മിച്ചിരിക്കുന്നത് ഇവരുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. കൊറേ ഉണ്ട് അങ്ങനത്തോളം. എന്തായാലും ഇത് പ്രാർത്ഥിക്കുന്ന സ്ഥലമാന്ന് മനസ്സിലായി. ഞാൻ വരുന്ന വഴിക്ക് കൊറേ ഇങ്ങനത്തെ വൈറ്റ് കളർ കണ്ടിട്ടുണ്ട്, ഇപ്പോഴാണ് അതിന്റെ കറക്റ്റ് ഇത് മനസ്സിലായത്. ഇവിടുത്തെ വീടുകളൊക്കെ നോക്കിയാൽ ഇതൊക്കെ പുതിയത് ഉണ്ടാക്കുന്നതാണ്. ഇത് ഇതൊക്കെ ഉണ്ടാക്കുന്നതും ഉണ്ടാക്കിയതൊക്കെയാണ്. ഇതൊക്കെ ബാസ്കോ എന്നാണ് വില്ലേജിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മൾ പുറത്തെല്ലാം പോയി കറങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇരുട്ടാണ്, ഞാൻ ലൈറ്റിൻ്റെ ചോട്ടിന്നാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നാളെ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ ഇവർ വിടുമോയെന്നറിയില്ല, എന്തായാലും പറയാണ് നാളെ രാവിലെ യാത്ര സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ടും ചെയ്യുക. ഇനി
വരും ദിവസങ്ങളിലൊക്കെ വീഡിയോകളിലൊക്കെ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ യാത്രേനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. എല്ലാവർക്കും ബൈ ബൈ.